everyone, welcome back to Nizzy Motivation Talk. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓർമ്മക്കുറവ് നേരിടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ചിലപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നാളെ നമ്മൾ മറന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനായി ഒരു റൂമിലോട്ട് അങ്ങ് കയറി ചെന്നാൽ എന്തിനാണ് ആ റൂമിലോട്ട് വന്നതെന്ന് പോലും മറന്നു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ നിങ്ങളും ഓർമ്മക്കുറവ് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം നേരിടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള 10 ഫുഡ് ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇവ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിച്ച് നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനായിട്ട് സഹായിക്കുന്നു. അതായത് നമ്മുടെ മെമ്മറി പവറിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇനി സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. നമ്പർ 1, പീനട്ട്സ് അഥവാ നിലക്കടല. ഇത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. എന്നാൽ ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്കറിയില്ല. ഒത്തിരിയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ്, ഒരു ഫുഡ് ഐറ്റമാണ് നിലക്കടല എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനൊക്കെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വീട്ടിൽ നിലക്കടല ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പല യൂട്യൂബ് ചാനലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നമുക്ക് നല്ല രീതിയിൽ പീനട്ട് ബട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷേ എപ്പോഴും ഓർക്കുക, അളവ് കൂടുതലായിട്ട് കൊടുക്കരുത്, ആവശ്യത്തിന് മാത്രം കൊടുക്കുക. നമ്പർ 2, ഡാർക്ക് ചോക്ലേറ്റ്. സാധാരണ ചോക്ലേറ്റ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാൽ ഡാർക്ക് ചോക്ലേറ്റ് അത്രത്തോളം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. എന്നാൽ പഠനങ്ങൾ പറയുന്നത് ഒരുപാടധികം ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഡാർക്ക് ചോക്ലേറ്റ്. നമ്മുടെ തലച്ചോറിനെ യങ്ങായിട്ട് വെക്കാനും നമ്മുടെ മെമ്മറി പവറിനെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ മിതമായ അളവിൽ മാത്രം കഴിക്കുക. അതായത് ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചെറിയൊരു പീസ്, ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ആ ഒരു പീസ് വായിലിട്ട് അലിയിച്ച് കഴിക്കുക. നമ്പർ 3, നെയ്യ്. ആയുർവേദത്തിൽ പറയുന്നത് ദിവസവും അല്പം നെയ്യ് കഴിക്കുന്നത് നമ്മുടെ ഗ്രഹണശക്തിയും ദഹനശക്തിയും കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ മെമ്മറി പവറും കോൺസെൻട്രേഷനും ഒക്കെ കൂട്ടാനും ഇത് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഓർക്കുക, മിതമായ അളവിൽ മാത്രം കഴിക്കുക. ഇതിൽ പറയുന്ന ഒരു ഭക്ഷണവും നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കരുത്. നമ്പർ 4, വാൽനട്സ്. നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയും അതുപോലെ നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ഡിപ്രഷൻ അകറ്റാനും വാൽനട്സ് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമുക്കിന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഡെയിലി 3-4 നട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്പർ 5, മത്തി. മത്സ്യങ്ങളുടെ ആ ഒരു കാറ്റഗറിക്കകത്ത് തന്നെ ഏറ്റവും നല്ല ഗുണങ്ങളുള്ള ഒരു മത്സ്യമാണ് മത്തി. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് വായിലയിലൊക്കെ പൊതിഞ്ഞ് പൊള്ളിച്ച് കഴിക്കുന്നതാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇത്രയും ഗുണങ്ങളുള്ള മത്തിയെ മാറ്റി നിർത്താതെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നമ്പർ 6, ബ്ലൂബെറീസ്. ഇതല്പം എക്സ്പെൻസീവ് ആണ്. പഠനങ്ങൾ പറയുന്നത് 1-2 ബ്ലൂബെറീസ് ഡെയിലി കഴിക്കുന്നത് നമ്മുടെ മെമ്മറി പവർ വർദ്ധിക്കാനും അതോടൊപ്പം നമ്മുടെ ബുദ്ധിശക്തി കൂടാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്നാണ്. സോ പറ്റുവാണെങ്കിൽ നമുക്ക് 1-2 ബ്ലൂബെറീസ് ഒക്കെ ഡെയിലി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി അടുത്തത് നെല്ലിക്ക. ദിവസവും ഒരെണ്ണമെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് അച്ചാറിട്ടോ ഉപ്പിലിട്ടോ അല്ല കേട്ടോ കഴിക്കേണ്ടത്, പകരം നമ്മളത് കടിച്ച് ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അടുത്തത് കുടങ്ങൽ. ഇത് മറ്റ് പല പേരിലുമാണ് പലയിടത്തും അറിയപ്പെടാറുള്ളത്. എന്നാൽ ഇത് നമ്മുടെയൊക്കെ പറമ്പിൽ കാണും. ഇതിൻ്റെ യഥാർത്ഥ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. ഒരുപാടധികം ഗുണങ്ങളുള്ള ഒന്നാണ് ഈ കുടങ്ങൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് തയ്യാറാവുക. ഇത് നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. അടുത്തത് എള്ള്. എള്ള് ഡെയിലി കുറച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒത്തിരിയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് എള്ള്. ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മുടിക്കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കും ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇനി എള്ള് അതുപോലെ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കുറച്ച് ശർക്കരയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്തത് ബ്രോക്കോളി. ഇത് ഇന്ന് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഒത്തിരിയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണിത്. ഇങ്ങനെ ബ്രോക്കോളി ഡെയിലി കഴിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം, ഇരുമ്പ്, വിറ്റമിൻ ഇ തുടങ്ങിയ ന്യൂട്രിയൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഓരോ ഭക്ഷണവും ഒരുപാടധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളവയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ലഭ്യമായിട്ടുള്ളതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ ചില ഭക്ഷണങ്ങൾ ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രം കഴിക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ പിന്നീട് അത് നമുക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ കാരണമായേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.